എല്ലാവർക്കും അൺബൗണ്ടഡ് ടോക്സിന്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു അധ്യായത്തിലൂടെ നിങ്ങളുടെ നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾക്ക് നമ്മളെ ചുറ്റുമുള്ള താരങ്ങൾക്ക് അവർക്ക് ഭാഗ്യം എന്ന വഴിയെ കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഇത്രയും ഒരു എന്താ പറയുക എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത്ര സമ്പത്തുണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഈ ഒരു ചുരുങ്ങിയ കാലത്ത് അവർക്ക് എന്ത് കാരണവശാലാണ് അവർക്ക് ഇത്ര നല്ലൊരു കാലം വന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത്തരമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ പോകാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ തന്നെ പുറത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഈ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും എല്ലാം എല്ലാവർക്കുമുണ്ട്. താരങ്ങളാകുമ്പോൾ ഇതിന് വിശ്വാസം കൂടും, പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ. സിനിമാ രംഗം പലപ്പോഴും അന്ധവിശ്വാസങ്ങളുടെ കലവറയാണെന്നും പറയാറുണ്ട്. വെറും പറച്ചിലല്ല, വാസ്തുവാണേ. കാരണം ബോളിവുഡിലുമുണ്ട് ഇത്തരം വിശ്വാസങ്ങൾ. ഇതിന് ഉപോത്മകമായ തെളിവുകളും ഇവരുടെ പക്കലുണ്ട്. ഹൃത്തിക് റോഷന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൃത്തിക് റോഷന് വലങ്കയിലെ ഇരട്ട തള്ളവിരലുകളാണ് ഭാഗ്യമെന്ന് പറയപ്പെടുന്നത്. കഹോന പ്യാർ ഹോ എന്ന ചിത്രത്തിലൂടെ സൂപ്പർ വിജയത്തിന് പുറകിൽ ഈ ഭാഗ്യമാണെന്നും ആ സമയത്തെ ചർച്ചകൾ കാരണമാകുന്നുണ്ട്. അക്ഷയ് കുമാർ, സോനാക്ഷി സിൻഹയാണ് അക്ഷയ് കുമാറിന്റെ ഭാഗ്യ വിശ്വാസം. ഇരുവരും ഒരുമിച്ചുള്ള റൌഡി റാത്തോറിന്റെ വിജയമാണ് ഈ വിശ്വാസത്തിന് പുറകിൽ. ശിൽപ ഷെട്ടി, IPL, യോഗ, CD, ബിഗ് ബ്രദർ തുടങ്ങിയ ഭാഗ്യങ്ങൾക്ക് പുറകിൽ തന്റെ ചെറുവിരൽ കിടക്കുന്ന എമറാൾഡ് മോതിരമാണ് എന്നാണ് ശിൽപ ഷെട്ടിയുടെ വിശ്വാസം. മാധവൻ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാധവനെ. 3 Idiots എന്ന സൂപ്പർ ഡ്യൂപ്പർ സിനിമയിൽ ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്നും വരുന്ന രംഗമാണ് നടൻ മാധവന്റെ ആദ്യ രംഗം. ഇതിനുശേഷം തനു വെഡ്സ് മനു എന്ന ചിത്രത്തിലും ഈ എയർപോർട്ടിൽ ഷൂട്ട് ചെയ്യാൻ മാധവൻ അഭ്യർത്ഥിച്ചു എന്നാണ് കഥകൾ. അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യസ്ഥലമായിട്ടാണ് അദ്ദേഹം അവർ കാര്യങ്ങളെ കണക്കാക്കുന്നത്. അമിതാഭ് ബച്ചൻ, കടക്കണിയിൽ നിന്നും അമിതാഭ് ബച്ചനെ രക്ഷപ്പെടുത്തിയത് നീല നിറത്തിലുള്ള സഫയർ മോതിരമാണെന്നാണ് വിശ്വാസം. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ധരിച്ച ഈ മോതിരമാണ് ബച്ചന് കോൻ ബനേക കോർപതിയുടെ ഭാഗ്യം കൊണ്ടുവന്നതെന്ന് തന്നെ പറയാവുന്നതാണ്. ഇതിനു പുറമെ ആരോഗ്യ പ്രശ്നങ്ങൾക്കായി ഓപ്പൽ എമറാൾഡ് മോതിരങ്ങളും ബച്ചൻ ധരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള മറ്റ് പലർക്കും ഈ ഒരു മോതിരം അദ്ദേഹം ജാതകപ്രകാരം അദ്ദേഹം വാങ്ങിയിട്ടുണ്ടെന്നുള്ള കഥകളും നമ്മൾക്ക് കാണാവുന്നത് തന്നെയാണ്. വിദ്യാബാലൻ, വലത് കയ്യിൽ ധരിക്കുന്ന രുദ്രാക്ഷമുള്ള കൈച്ചയിലാണ് വിദ്യാബാലന്റെ ഭാഗ്യമെന്നാണ് പറയുന്നത്. വിദ്യാബാലന്റെ പല ഇടങ്ങളിലും പല അഭിമുഖങ്ങളിലും വിദ്യാബാലൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. കാരണം നമ്മൾക്കാണ് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒട്ടും വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ധരിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഒരു പ്രത്യേക വസ്തു കാരണം നടക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം സംശയമുള്ളത്. എന്നാൽ നമ്മളുടെ സിനിമാ താരങ്ങൾ സാധാരണ സിനിമാ താരങ്ങളൊന്നുമല്ല, നല്ല എന്താ പറയുക സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ സാമ്പത്തികമായി വളരെ മുൻപിലുള്ള നമ്മളുടെ സിനിമാ താരങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ വിശ്വാസങ്ങളാണ് ഇവയെല്ലാം. സൽമാൻഖാൻ വർഷങ്ങളായി കയ്യിലണിഞ്ഞിരിക്കുന്ന ബ്രേസ്ലെറ്റാണ് സൽമാൻഖാന്റെ ഭാഗ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സൽമാൻഖാൻ മാക്സിമം എല്ലാ സിനിമയിലും ആ ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ചില സിനിമകളിൽ അതിന് അഭിനയിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എവിടെ നോക്കിയാലും നമ്മൾ ഏത് അഭിനയങ്ങളിലോ അല്ലെങ്കിൽ അഭിമുഖങ്ങളിലോ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഒരു ബ്രേസ്ലെറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം തന്നെ പറയാവുന്ന തന്നെയാണ്. കൂടാതെ തന്നെ നമ്മളുടെ ഒരുപാട് മലയാളി സിനിമാ താരങ്ങളും അല്ലെങ്കിൽ സൗത്തിലെ നമ്മളുടെ സൗത്തിലെ സിനിമാ താരങ്ങളും ഇതുപോലെ വളരെയധികം തന്നെ വിശ്വാസങ്ങളും ആചാരങ്ങളും വളരെയധികം തന്നെ ഉറ്റുനോക്കുന്നവരാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബഹുമതികളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉപയോഗങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും നമ്മളുടെ ജീവിതത്തിൽ എന്താണോ നമുക്ക് നല്ലതായിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ലൊരു ഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ പലതവണ ആവർത്തിക്കാൻ ശ്രമിക്കുക. ആ ആവർത്തന ശ്രമത്തിലൂടെ നമുക്ക് നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിനചര്യയാക്കി മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു മോതിരം ധരിക്കുമ്പോൾ നമുക്ക് നല്ല കാലം വരുന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ഇത് എവിടെ ലഭിക്കുകയാണെങ്കിലും അത് നമുക്ക് കൈക്കൊള്ളാവുന്നതാണ്. ഇത് കാരണം നമുക്ക് ഇത് കാരണവശാൽ നമുക്ക് ഒരു തെറ്റുകുറ്റങ്ങളോ ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം
നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാവുന്നതാണ്. കാരണം അവരവരുടെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അനുഭവങ്ങൾ ഒരിക്കലും തെറ്റാവുകയില്ലല്ലോ. അതും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തവണ ചെയ്ത് ശ്രമിച്ചതിന് ശേഷമാണ് അത് ശാസ്ത്രജ്ഞന്മാരായാലും മനുഷ്യരായാലും എല്ലാവരായാലും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തവണ ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് നല്ല റിസൾട്ട് നൽകുന്നത് അല്ലെങ്കിൽ നല്ല ഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അത്രയധികം തന്നെ നല്ലതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ അടുത്തടുത്ത വീഡിയോസായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ.